ലെമൂർ ബീച്ച്. നാഗർകോവിലിൽ നിന്ന് 12 കിലോമീറ്റർ വരും ലെമൂർ ബീച്ചിലെത്താൻ. കൊളച്ചൽ, മുട്ടം, മണ്ടേക്കാട് ഇങ്ങോട്ടൊക്കെ പോകുന്ന തീരദേശ റോഡിലൂടെ ഗണപതിപുരം എന്ന സ്ഥലത്തെത്തി അവിടെ ആരോട് ചോദിച്ചാലും കൃത്യമായി പറഞ്ഞു തരും. ഗൂഗിൾ മാപ്പിലും നോക്കാം. മെയിൻ റോഡിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് പോകണം. ചെറിയൊരു റോഡാണ്. പോകുന്ന വഴിക്കെല്ലാം സൈൻ ബോർഡുണ്ട്. ബീച്ച് എത്താറാകുമ്പോൾ ഒരു തെങ്ങുംതോപ്പ് പോലുള്ള സ്ഥലമെത്തും. അതാണ് ഈ കാണുന്നത്. മൊത്തം പച്ചപ്പാണ്. അതിനടുത്ത് തന്നെ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇത് ഒഫീഷ്യലായി തുറന്നിട്ടില്ല, എങ്കിലും ആളുകൾ ഒരുപാട് വരുന്നുണ്ട്. ചെന്ന് കയറുമ്പോൾ തന്നെ കുടിവെള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഒരു ഗണപതി ക്ഷേത്രത്തിനോട് ചേർന്നാണ് ഈ ബീച്ച്. പടികൾ കയറിയും പോവാം, വീൽ ചെയർ പോലുള്ളവ കയറി പോകാനുള്ള പ്രത്യേക ട്രാക്ക് വേറെ ഉണ്ട്. ഇനിയാണ് ശരിക്കും ആ ഭംഗിയുള്ള കാഴ്ച. കണ്ടില്ലേ, അടിപൊളിയല്ലേ? ഇരിക്കാൻ ഇരിപ്പിടങ്ങളുണ്ട്, തണലായിട്ട് കാറ്റാടി മരങ്ങളുണ്ട്. ബീച്ചിലെ മണൽ നല്ല ക്ലീനാണ്, പഞ്ചസാര പോലെ വെള്ളക്കളർ. വെള്ളത്തിൻ്റെ കളറും നല്ല നീലക്കളർ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നീലക്കളറിൽ വൃത്തിയോടെ ഒരു കടൽ കാണുന്നത്. സ്നാക്സ് പോലുള്ളവ വാങ്ങിക്കാനുള്ള ചെറിയ കടകളൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടും അത് ഓപ്പൺ ആയിട്ടില്ല. കടൽ അത്ര ശാന്തമായ ഒരവസ്ഥയല്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു കടലിൽ കുളിക്കാൻ ഇറങ്ങരുത് എന്ന ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയും തെളിഞ്ഞ നീല കടൽ കാണണമെങ്കിൽ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. ഫോട്ടോഷൂട്ട്, അതുപോലെ സിനിമാ പാട്ടുകൾ, ഇതൊക്കെ വല്ല തായ്ലാൻഡ് എന്നൊക്കെ പറഞ്ഞ് ഷൂട്ട് ചെയ്താലും ആരും വിശ്വസിക്കും, അത്ര ഭംഗിയാണ് ലെമൂർ ബീച്ച്. പിന്നെ വൈകുന്നേരം പോകുന്നതാണ് നല്ലത്. വെയിലൊരു പ്രശ്നമാണ്, പക്ഷേ തണൽ മരങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായും കാണേണ്ടതില്ല. മൊത്തത്തിൽ നല്ല ഭംഗിയാണ്. എനിക്ക് അവിടെ നിന്ന് വരാനേ തോന്നിയില്ല. അധികം ആർക്കും അറിയില്ല ഈ ബീച്ച്. കന്യാകുമാരി പോകുന്നവർ ഇവിടെയും പോകണം. ഈ വീഡിയോ കാണുന്നവർ, യാത്ര പോവാൻ പുതിയ പുതിയ സ്ഥലങ്ങൾ തപ്പുന്നവർക്ക് ഷെയർ ചെയ്തു കൊടുക്കും.